ट्रीट उनको यस अच्छा मैं भी ना डॉक्टर मुखर्जी बोली किन्हों कमी ने घर से नहीं तोड़ने हेलो डॉक्टर मैनुअल स्पीकिंग कन्न रेडी आईटो एवट फैल अच्छू ओके थैंक यू गुड नाइट मोड़े वासु भाग्यवान आवश्यम कण नाला आई विल डू ऑपरेशन टुमारो इट्सेल्फ व्हाट डू यू मीन ഞാൻ വാസുവിന് വാക്കുകൊടുത്തല്ലേ എനിക്കറിയാം എന്തുവന്നാലും അച്ഛൻ വാക്ക് പാലിക്കുമെന്ന് അതെന്റെ കടമയാണ് മോളെ ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിക്കണം അച്ഛ ക്ഷമിക്കണം സാരമില്ല മോളെ ഇപ്പോഴെങ്കിലും മോൾക്ക് അച്ഛനെ മനസ്സിലായല്ലോ നേരം വളരെയായി മോളിനി പോയി കിടന്നു ഉറങ്ങു മുഖർജി അല്ലേ ഞാൻ ഡോക്ടർ മേനോനാണ് സംസാരിക്കുന്നത് നേരത്തെ കണ്ണയക്കുന്ന കാര്യം പറഞ്ഞല്ലോ അതെ അത് ഇപ്പോ വേണ്ട അച്ഛൻ ഇത്രത്തോളം തരണ്ടായെന്ന് ഞാൻ കരുതിയില്ല ഇത് വഞ്ചനയാണ് അച്ഛാ മോളെ എത്ര സമർത്ഥമായി അച്ഛൻ അഭിനയിച്ചു ആരെ കവിളിപ്പിക്കാനായിരുന്നു ഈ നാടകം എന്നെയോ അതോ വാസുവിനെയോ അച്ഛൻ രഹസ്യമായി സൂക്ഷിക്കുന്ന ആ ഫോട്ടോയുടെ കാര്യത്തിലല്ലേ ആ പാവപ്പെട്ടവനോട് ഈ പവ കാണിക്കുന്നത് അച്ഛനൊരു മനുഷ്യനാണോ മനസ്സാക്ഷി എന്നൊന്ന് അച്ഛനുണ്ടോ ഇത്രയും ക്രൂരത അച്ഛന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മോളെ കാര്യമറിയാതെയാണ് നീ സംസാരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്തറിയാനാണ് അച്ഛാ സ്വന്തം മനസ്സാക്ഷി അച്ഛൻ വഞ്ചിച്ചു തൊഴിലിന്റെ മാന്യതയെ കളങ്കപ്പെടുത്തി മോൾക്ക് തലകറക്കം വന്നതുകൊണ്ടല്ലേ മരുന്ന് കുത്തി വെക്കുന്നത് ഈ അച്ഛൻ മഴുക്ക് പറഞ്ഞതുകൊണ്ടാ എനിക്ക് തലകറക്കം ഉണ്ടായത് അല്ലാതെ എനിക്ക് അസുഖമൊന്നുമില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഈസി ഇന്നൊരു ദിവസത്തേക്ക് കൂടി അങ്ങോട്ട് ഇഞ്ചക്ഷൻ ചെയ്യട്ടെ പ്ലീസ് ഒരിക്കൽ കേട്ട സ്വരം ഞാൻ മറക്കാറില്ല പ്രത്യേകിച്ച് സ്നേഹമുള്ളവരെ എന്നോട് അത്ര സ്നേഹമാണോ എന്റെ അനിയത്തെ പോലാണ്
സുരേഷിന്റെ പിന്നിൽ ഇങ്ങനൊരു കഥയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാനും അറിഞ്ഞിരുന്നില്ല ഡോക്ടർ. അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മകളെ അവന് ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കുകയില്ലായിരുന്നു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. ദുഃഖങ്ങളുടെ നടുവിൽ കഴിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇതും സഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷേ ഇപ്പൊ എന്റെ പ്രശ്നം അതല്ല ഡോക്ടർ. ഇക്കാര്യങ്ങൾ എന്റെ മകളോട് ഞാൻ എങ്ങനെ പറയും? ഈ സ്ഥിതിയിൽ അവൾ ഇതറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഡോക്ടർ അറിഞ്ഞുകൂടെ? പറയാതിരുന്നാൽ എന്നെ പറ്റിയുള്ള തെറ്റിദ്ധാരണയുമായിട്ടായിരിക്കും അവൾ കണ്ണടയ്ക്കുന്നത്. ഡോക്ടർ, നിങ്ങളുടെ ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്കും ഒരു സമാധാനം കണ്ടെത്താൻ സാധിക്കുകയില്ല. ഡോണ്ട് വറി ഡോക്ടർ, ഞാൻ ലതയോടൊന്ന് സംസാരിക്കട്ടെ. അവളോടെല്ലാം തുറന്നു പറയാൻ പോവുകയാണോ? അങ്ങനെ ചെയ്യുമെന്ന് ഡോക്ടർ വിചാരിക്കുന്നുണ്ടോ? ഞാൻ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നോക്കട്ടെ. ഡോക്ടർ മുറിയിലേക്ക് പോയിക്കൊള്ളു. ക്ഷീണം മാറിയോ മോളെ? നീ എനിക്ക് ഒരു മകളെ പോലെയാ. ആ നിലയിൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മോള് അച്ഛനെ വേദനിപ്പിക്കരുത്. ഞാനാണോ അച്ഛനെ വേദനിപ്പിക്കുന്നത്? അച്ഛനല്ലേ എന്നെ. മോളെ, ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്ക് നിന്റെ അച്ഛനെ ഇനിയും മനസ്സിലായിട്ടില്ല. അദ്ദേഹം അനുഭവിക്കുന്ന ധർമ്മസങ്കടത്തെ പറ്റി നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നെ പ്രതിയാണോ അച്ഛൻ വേദനിക്കുന്നത്? എങ്കിൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കാം. വേണ്ട മോളെ, മിസ്റ്റർ മേനോനെ പോലെ സ്നേഹസമ്പന്നനായ ഒരു അച്ഛനും സത്യസന്ധനായ ഒരു ഡോക്ടറും ഈ ലോകത്ത് കാണില്ല. പല പ്രശ്നങ്ങൾ കൊണ്ടും അദ്ദേഹം അസ്വസ്ഥനായിരിക്കും. അതിന്റെ കാരണങ്ങൾ അറിയാൻ ശ്രമിക്കാതെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയുമാണ് മോള് ചെയ്യേണ്ടത്. സോറി എങ്കിൽ എന്റെ അച്ഛനെ ഞാൻ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല. ഐ നോ യു ആർ എ നൈസ് ഗേൾ. സമയം വളരെയായി, ഇനി മോൾ ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ മോക്ക് വിഷമമായി പോയെങ്കിൽ അച്ഛൻ മാപ്പ് ചോദിക്കും. കരയാതെ മോളെ, എന്റെ പൊന്നു മോളെ, കരയാതെ. കഴിക്കാനാണ് ഉറങ്ങാൻ പോയത്. എന്റെ മോൾ എന്നും എന്നോട് കയറ്റും. അവൾക്ക് വീണ്ടും ബോധക്ഷയമുണ്ടായി. ഡോക്ടർ വന്ന് അവളെ പരിചരിച്ചു. എന്റെ മോളെ, നിന്ന് ക്യാൻസർ എന്ന മഹാരോഗം കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഏത് നിമിഷത്തിലും നീ മരിക്കുമെന്നുള്ള സത്യം നിന്ന് ഞാൻ എങ്ങനെ അറിയിക്കും? എന്റെ മോളി ഡയറി കുറിപ്പ് വായിച്ചിട്ടുണ്ട്.
മോളെ 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 What?